മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഏറ്റവും കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായ ഒരു ബജറ്റ്, ഇത്രയും നിരാശ ഉള്ള ഒരു ബജറ്റ് ഇനുമുണ്ടായിട്ടില്ല. ബി ജെ പി സർക്കാരിനെ, കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി സർക്കാരിനെ താങ്ങി നിർത്തുന്ന സഖ്യകക്ഷികളായ നിതീഷ് കുമാറിനും ജനതാദൾ യുവിനും നായിഡു, ചന്ദ്രബാബു നായിഡുവിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുത്തു. ഇത്രായിരം കോടികളുടെ പദ്ധതികൾ. നിതീഷ് കുമാർ ആവശ്യപ്പെട്ടത് ബീഹാറിന് പ്രത്യേക പദവിയാണ്. അത് അനുവദിച്ചിട്ടില്ല. പക്ഷേ പദവി അനുവദിച്ചില്ലെങ്കിലും ഇഷ്ടംപോലെ വാരിക്കോരി റോഡ് നിർമ്മാണത്തിനും മറ്റേനും മറിച്ചതിനുമൊക്കെ ആയിരക്കണക്കിന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. എൻ്റെ കണക്കുകളൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ആന്ധ്രാപ്രദേശിനും ഇഷ്ടംപോലെ പൈസ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിന് എന്ത്? കേരളം 24,000 കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടു. കേന്ദ്രം കേരളത്തിന് തരാനുള്ള പൈസ തരാതെ തന്നെ കേരളം ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഈ പാക്കേജ് ചോദിച്ചത്. അതുമില്ല, ഒന്നുമില്ല. എയിംസ് അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിന് കത്തെഴുതി സമ്മതിച്ചിരിക്കുന്നു. കോഴിക്കോട് കിനാലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 150 ഏക്കർ ഭൂമി അക്വയർ ചെയ്തു. ബാക്കി 40-50 ഏക്കർ ഭൂമി കൂടി അക്വയർ ചെയ്ത് നടപടികൾ പൂർത്തിയാവുന്നു. എയിംസിന് വേണ്ടി ഇത് അനുവദിക്കും, അവിടെ അനുവദിക്കുമെന്ന് കേന്ദ്രം കേരളത്തിന് കത്തിലൂടെ ഉറപ്പ് നൽകിയിരുന്നു, രേഖാമൂലം. അക്കാര്യമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം, ഇപ്പം ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് വ്യക്തമാക്കിയത്. പക്ഷേ അതേപ്പറ്റി പോലും ബജറ്റിൽ ഒന്നുമില്ല. എയിംസിൻ്റെ കാര്യം അനിശ്ചിതത്വത്തിലായി, അൺസർട്ടനായി മാറിക്കഴിഞ്ഞു. ഇവിടുന്ന് ഒരു സഹമന്ത്രി, രണ്ട് സഹമന്ത്രിമാരുണ്ട്, അതിൽ പ്രധാനി സുരേഷ് ഗോപി. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ഇടയ്ക്ക് ഒരു കമന്റ് പറഞ്ഞു, എയിംസ് കേരളത്തിൽ വരും, പക്ഷെ അത് കോഴിക്കോട്ടൊന്നും ആവില്ല എന്ന് പറയാൻ അർത്ഥം എന്താണ്? നമ്മുടെ ആവശ്യം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പല സംസ്ഥാനങ്ങളിലും അനുവദിച്ചതുപോലെ കേരളത്തിലും അനുവദിക്കണമെന്നത് നമ്മുടെ ചിരകാല ആവശ്യമാണ്. പിന്നെ ഈ കേരളം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമല്ലേ? നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഒരിടത്തു പോലും കേരളം എന്ന വാക്ക് പോലും പരാമർശിച്ചിട്ടില്ല. ആലോചിക്കണം, കേരളം എന്ന് നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിൽ ആ വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല. ഇത് മലയാളികളെ മുഴുവൻ അപമാനിക്കുന്ന ഒരു ബജറ്റാണ്. കേരളം ആവശ്യപ്പെട്ടത് ഒന്നും അംഗീകരിച്ചില്ല. തരാമെന്ന് പറഞ്ഞതിനെ പോലും പറ്റിപ്പോലും ബജറ്റിൽ പരാമർശമില്ല. എയിംസ് ഉൾപ്പെടെ ഇനി മറ്റു കാര്യങ്ങൾ, റെയിൽവേ വികസനം, സമാന്തര പാതകൾ പിന്നെ കേരളത്തിൽ ഉണ്ടാക്കുക, ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിഴിഞ്ഞം തുറമുഖം വരുന്നു അതിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ അപ്പോൾ റെയിൽവേ ട്രാക്ക് വികസിപ്പിക്കണം, മൂന്നാം പാത വരണം, ഇതെല്ലാം കേരളം ആവശ്യപ്പെട്ടതാണ്. കേരളത്തിലെ എം പിമാരെ എല്ലാം വിളിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം അവിടെ പറയുകയും അവരെല്ലാം ലോക്സഭയിൽ ഉന്നയിക്കുമെന്ന് തീരുമാനമെടുത്തതാണ്. ഒരു മൂന്നാം പാത നമുക്ക് വേണ്ടേ? ചരക്ക് നീക്കത്തിനും മറ്റ് യാത്രാ ട്രാഫിക്കിനും അതിനെപ്പറ്റിയൊന്നും ഈ പൊതു ബജറ്റിൽ ഒന്നും പറയുന്നില്ല. ഇപ്പം റെയിൽവേ ബജറ്റ് ഇപ്പം ഇല്ലല്ലോ, പൊതു ബജറ്റാണ്. റെയിൽവേ വികസനം, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് റെയിൽവേ വികസനം. രണ്ട്, വിഴിഞ്ഞം വികസിക്കുമ്പോൾ അതിനനുബന്ധമായിട്ടുള്ള ഗതാഗത സൗകര്യങ്ങൾ, അതുപോലെ എയിംസ്, അതുപോലെ കേരളത്തിന് പ്രത്യേക പാക്കേജ്, ഈ പറയുന്ന 24,000 കോടി രൂപയുടെ പാക്കേജ്. ഇതിനെപ്പറ്റി ഒന്നും ഒരു ഒരു പരാമർശവും ഇല്ലാത്ത ഒരു ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. അതേസമയം നായിഡുവിനും നിതീഷ് കുമാറിനും വാരി കോരി കൊടുത്തിരിക്കുകയാണ്, വാരി കോരി വാരി കോരി കൊടുത്തിരിക്കുകയാണ്. ഇത്രയും വിവേചനപരമായ ഒരു ബജറ്റ് ഏതെങ്കിലും ഒരു ധനമന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത്രമാത്രം വിവേചനം മറ്റ് സംസ്ഥാനങ്ങളോട്, കേരളത്തിനോട് മാത്രമല്ല തമിഴ്നാടിനോടും തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട്,
നിർമ്മല സീതാരാമൻ തെക്കേ ഇന്ത്യക്കാരിയാണ്, തമിഴ്നാട്ടുകാരിയാണ്, ചെന്നൈയിലെ പിന്നെ ആണ് വീട്, കുടുംബ വീട് ഒക്കെ നമുക്കറിയാം. അപ്പൊ ചെന്നൈക്കാരിയായ ഒരു കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിൽ ആന്ധ്രയൊഴികെ, ആന്ധ്രയിൽ ഈ ബാരിക്കോരി കൊടുത്തത് നായിഡുവിന്റെ സപ്പോർട്ടില്ലാതെ ഗവൺമെന്റ് മുന്നോട്ട് പോയില്ല, ബീഹാറിന് ബാരിക്കോരി കൊടുത്തത് നിതീഷ് കുമാർ ഇല്ലാതെ ഗവൺമെന്റ് മുന്നോട്ട് പോയില്ല, ആന്ധ്രയൊഴിച്ച് ബാക്കി ഒരു തെന്നിന്ത്യൻ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊന്നും ഒന്നും കൊടുത്തിട്ടില്ല. കേരളം ഉൾപ്പെടെ ഏറ്റവും അവഗണിച്ചത് കേരളത്തെയാണ്. അപ്പൊ നിതീഷ് കുമാറിനോട് ഈ ബജറ്റ് പ്രസംഗം കഴിഞ്ഞപ്പം ബീഹാറിലെ പട്നയിലെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, എന്താ താങ്കളുടെ അഭിപ്രായം, ഈ താങ്കൾ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം ബീഹാറിന് പ്രത്യേക പദവി സ്പെഷ്യൽ സ്റ്റാറ്റസ് കിട്ടുമെന്നായിരുന്നല്ലോ പറഞ്ഞത്. അപ്പൊ നിതീഷ് കുമാർ ഒന്ന് ചിരിച്ച്, ഗൂഢമായിട്ടൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞെന്താന്ന് വെച്ചാല്, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, പാലം വലിക്കാൻ എനിക്കറിയാം, അതെപ്പോ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. പാലം വലിച്ചാൽ മോദി സർക്കാർ ഠോ എന്ന് പറഞ്ഞ് താഴെ പോകും എന്ന് നിതീഷ് കുമാർ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടിയിൽ ചിരിച്ചുകൊണ്ട് വരട്ടെ, നോക്കാം നമുക്ക്, വരട്ടെ. അപ്പോ ഈ ഗവൺമെന്റ് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ഒരു കൃത്യമായ പിക്ചർ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതായത് നായിഡുവിനും നിതീഷ് കുമാറിനും ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി കൊടുത്തു, മറ്റ് സംസ്ഥാനങ്ങൾക്ക്, ബി ജെ പി ഭരിക്കാത്ത മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒന്നുമില്ല. ഒരു ദേശീയ ബജറ്റ് ഒരു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, അവർ നല്ല ഒന്നാന്തര എക്കണോമിസ്റ്റാണ്, അവർ ജെ എൻ യുവിൽ പഠിച്ചവരാണ്, പഠിച്ചിറങ്ങിയ ഗ്രാജുവേറ്റാണ് അവര്. അപ്പൊ അവർക്ക് ഇതെല്ലാം അറിയാവുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ ധനകാര്യമന്ത്രി, എക്കണോമിക്സ് എല്ലാം അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു വിവേചനപരമായ ബജറ്റ് അവർ അവതരിപ്പിച്ചതിന് പിന്നിൽ പ്രഷറുണ്ട് അവരെ കൊണ്ട്. ഇത് അവരുടെ ബജറ്റ് അല്ല ഈ അവതരിപ്പിച്ചത്, അവരെ കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ബജറ്റാണ് നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് അല്ലാതെ അവരുടെ വിഷനോ കാഴ്ചപ്പാടോ ഒന്നും, അല്ലെ ഈക്വൽ കൺസിഡറേഷൻ, തുല്യ പരിഗണന എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന രീതിയിലൊരു ബജറ്റ് അവർക്ക് എന്തുകൊണ്ടും നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിൻ്റെ ഈ കന്നി ബജറ്റിൽ അവർക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല? അവരും ഒരു തടവുകാരിയായി മാറിയിരിക്കുന്നു. ഭരണം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയും ബീഹാറിനും ആന്ധ്രയ്ക്കും കൊടുക്കുക, നായിഡുവിനും നിതീഷ് കുമാറിനും കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ ബജറ്റ് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെവിടെ എത്തും എന്നുള്ളതൊരു വലിയ വലിയ ചോദ്യമാണ്. കേരളത്തിന് കിട്ടിയത് ഒരു ബിഗ് സീറോ, റെയിൽവേ, മറ്റു കാര്യങ്ങൾ, എയിംസ് ഉൾപ്പെടെ. ഇത് സുരേഷ് ഗോപിക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി? സുരേഷ് ഗോപി MP, കേന്ദ്ര സഹമന്ത്രിക്ക് എന്താ പറയാനുള്ളത്? ഇതുവരെ കമാനൊന്നും മിണ്ടിയിട്ടില്ലല്ലോ കാര്യമായിട്ട്. കേരളത്തിന് അർഹമായത് കിട്ടിയോ ഇല്ലയോ എന്ന് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയി, തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയി കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിക്ക് പറയാൻ സാധിക്കുമോ? അദ്ദേഹം പറയട്ടെ കേരളത്തിന് അർഹമായത് ദാ തന്നു, മോദി സർക്കാർ തന്നു, അല്ലെ നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ ഇന്നതൊക്കെ കേരളത്തിന് ഗുണകരമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയാൻ സുരേഷ് ഗോപിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ മലയാളിയല്ലേ? നിങ്ങൾ ഈ നാട്ടിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പാർലമെന്റിൽ പോയ ആളല്ലേ? തൃശ്ശൂരിനെ നിങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടില്ലേ? നിങ്ങൾ തൃശ്ശൂരിലെ ജനങ്ങളെ അവഹേളിക്കുകയല്ലേ? നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അവഹേളിക്കുകയല്ലേ? എന്താ സുരേഷ് ഗോപി ഒന്നും പറയാത്തത്? മസിൽ പിടിച്ച് നടന്നാ മതിയോ ഹരചന്ദ്രനായിട്ട്? ഉത്തരം പറയണോ? ഇതിനൊക്കെ ഉത്തരം പറയണോ സുരേഷ് ഗോപി? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾക്ക് മാത്രമല്ല കേരളത്തിലെ BJP നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ബജറ്റിനെ പറ്റി? കേരളത്തിന് എന്ത് ചെയ്തു എന്ന് ഇവരെന്താ പറയാത്തത്? BJP നേതാക്കൾ കേരളത്തിലെ ഒരു ജനതയെ മുഴുവൻ അവഹേളിക്കുന്ന ഒരു ബജറ്റല്ലേ ഇത്? കേരളത്തെ മുഴുവൻ അവഹേളിക്കുന്ന ബജറ്റല്ലേ ഇത്? ഇത് ചർച്ചയാവണ്ടേ ഇത് കാര്യങ്ങൾ? BJP ചർച്ച ചെയ്യണ്ടേ ഇത്? കേരളത്തിലെ BJP എന്താ ചർച്ച ചെയ്യാത്തത്? ഇത് ചർച്ചയാവണം എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത്?